കൊട്ടും കുരവയും മാലൂകരുടെ സാന്നിധ്യവുമില്ലാതെ ദത്തന്റെയും ലീലയുടെയും വിവാഹം സമംഗളം നടന്നു. അങ്ങനെ ഭഗവാന്റെ വരം സത്യമായി ഭവിച്ചിരിക്കുന്നു. ആ വരം യാഥാർത്ഥ്യമായാൽ തുടർന്നുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് ഗാലവൻ ചിന്തിച്ചില്ല നാരദരെ. അതുകൊണ്ടാണല്ലോ ഗുരുദക്ഷിണയായി തന്റെ മകളുടെ പതിസ്ഥാനം തന്നെ ഗാലവൻ ആവശ്യപ്പെട്ടത്. അതെ, പക്ഷേ ഇരുവരും സമാധാനവും സൗഹൃദവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമല്ല നയിച്ചത്. ദൈവാജ്ഞ ലംഘിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരെ പോലെ അവർ പരസ്പരം മാറി. മകളെ, നീ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. വിവാഹം കഴിക്കുന്ന മകൾക്ക് പതിയോട് പാലിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് ഉപദേശിക്കേണ്ടത് പെറ്റമ്മയാണല്ലോ. അവള് ജീവിച്ചിരിപ്പില്ല. പെറ്റമ്മയുടെ ഉപദേശങ്ങളും ശാസനകളും അനുസരിച്ച് ജീവിക്കാത്തതിന്റെ പല പോരായ്മകളും നിനക്കുണ്ട്, നാം വിസ്മരിക്കുന്നില്ല. ആ പോരായ്മകളൊന്നും പതിയോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിക്കരുത് മകളെ. ഇല്ല പിതാവേ, എന്റെ പതിക്ക് ഈർഷ്യ ഉളവാക്കുന്ന തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഉണ്ടാവരുത്. സർവഗുണങ്ങളുടെയും വിളന്തല്ലമായ ദത്തനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഗുണം ഗുരുത്വമാണ്. നീയും ദത്തനും തമ്മിലുള്ള വിവാഹം ദത്തൻ നമുക്ക് സമർപ്പിച്ച ഗുരുദക്ഷിണയാണ്. ഓർമ്മയുണ്ട് പിതാവേ, തന്റെ ജീവിതവ്രതം ഉപേക്ഷിച്ചും ഗുരുവിനോട് ഭക്തി കാട്ടിയ പതിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള പതിയെ കൺകണ്ട ദൈവവുമായിട്ട് കാണണം. ദത്തന്റെ ആജ്ഞകൾ സിരസാവഹിച്ച് പതിവ്രതയായി കഴിയുന്നു. ദത്തന്റെ മാതാവായ സതി അനുസൂയയെ പോലെ, ശീലാവതിയെ പോലെ, സീതാദേവിയെ പോലെ നമ്മുടെ മകളും പതിവ്രത രക്തമെന്ന ഖ്യാതി നേടുന്നു. എല്ലാം ഞാൻ ശിരസാവഹിച്ചോളാം. പെറ്റമ്മയുടെ ഉപദേശത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള പിതാവിന്റെ വാക്കുകളെ ഞാൻ പരമാവധി അനുസരിച്ചോളാം. നന്നായി, മകൾക്ക് സർവവിധ മംഗളങ്ങളും ഭവിക്കട്ടെ. പിതാവിനെക്കാലവും അഭിമാനിക്കാവുന്ന മകൾ, പതിക്കെക്കാലവും സ്വീകാര്യയായ പത്നി, അങ്ങനെയാവട്ടെ മകളുടെ ദിനചര്യ. വിജയീ ഭവ. ലൗകിക ജീവിതം എന്ന പാശത്താൽ ഞാൻ ബന്ധിതനായിരിക്കുന്നു. നിത്യ ബ്രഹ്മചാരിയാകാൻ കുതിച്ചവന് പത്നി എന്ന ഭാരം പേരേണ്ട ദുർവിധി. ഈ ഭവസാഗരത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എന്താണിത്? പാല്. ഇത് ലീലയ്ക്ക് കുടിക്കുവാനുള്ള പാലല്ലേ? ആര്യപുത്രൻ അതുപോലും അറിയില്ലേ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിക്കാനുള്ള പാലാ. പകുതി ആര്യപുത്രൻ കഴിച്ചിട്ട് പകുതി എനിക്ക് തരിക. ശരിക്കും ജീവിത പങ്കാളികളായത്. ഇനിയുള്ള ജീവിതത്തിൽ
സുഖമായാലും ദുഃഖമായാലും പകുതി ആര്യപുത്രൻ അനുഭവിക്കണം, പകുതി ഞാനും. അതിന്റെ സൂചനയാണോ ഈ പകുതി പകുതിയായുള്ള ക്ഷീരപാനം? അതെ, ഈ ആര്യപുത്രന് ഇതൊന്നും അറിയില്ലേ? ഇല്ല, ആദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത്. മഹാജ്ഞാനിയായ ആര്യപുത്രന് മനുഷ്യജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പോലും ഞാൻ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. നോക്കൂ ആര്യപുത്ര, പത്നിയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആളായിരിക്കണം പതി. തന്റെ ഇഷ്ടങ്ങളെക്കാൾ പത്നിയുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ആളായിരിക്കണം പതി. എന്റെ പതിയെക്കുറിച്ച് എന്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇരുവരും മുനുകുടുംബത്തിൽ പിറന്നവരാണ്, ആ വിധത്തിൽ ജീവിക്കാൻ ശീലിച്ചവരും. അതുകൊണ്ട് ലൗകിക കാര്യങ്ങളിൽ കഴിയാവുന്നത്ര അകലം പാലിക്കണം, ദൈവീക കാര്യങ്ങളിൽ മനസ്സർപ്പിക്കുകയും വേണം. കൊള്ളാം, നല്ല ഉപദേശം. ഏകാന്ത ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന തീരത്ത് നിന്നാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ശീതളിമയിലേക്ക് ഒരു ചുവട് മാറ്റം. നമുക്ക് നമ്മുടെ യൗവനം ആവോളം ആസ്വദിക്കണം ആര്യപുത്ര. വിരസതയുടെ കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. മനസ്സൊരു ക്ഷേത്രമാണെങ്കിൽ ആര്യപുത്രന്റെ മനസ്സിലെ വിഗ്രഹം ലീലയും ലീലയുടെ മനസ്സിലെ വിഗ്രഹം ആര്യപുത്രനുമായിരിക്കണം. മറ്റൊരു ദേവീ ദേവന്മാരും കടന്നുവന്ന് നമ്മുടെ ലൗകിക ജീവിതത്തിൽ അലോസരം സൃഷ്ടിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ജീവിത പാഠങ്ങൾ സമാന്തര രേഖകളാണ്. സമാന്തര രേഖകൾ സംഗമിക്കാൻ പ്രയാസവും. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും ആര്യപുത്രൻ ആദ്യ രാത്രിയിൽ ഓതിയ ഉപദേശമല്ലേ? നന്നായി മനസ്സിലായിരിക്കും. ലോകോദ്ധാരണത്തിനായി ത്രിമൂർത്തി ചൈതന്യങ്ങളുടെ സംഗമത്താൽ അവതരിച്ചവനാണ് ദത്താത്രേയൻ. അങ്ങനെയുള്ള ദത്താത്രേയൻ ലീലയുടെ ചാബല്യങ്ങളാൽ ബന്ധിതനായി ഗാലവന്റെ ആശ്രമത്തിൽ തന്റെ ജീവിതം തള്ളി നീക്കി. നാരായൺ നാരായൺ! ഭവസാഗരത്തിൽപ്പെട്ടുഴലുന്ന ആ ജീവിതം ദത്തന് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കുമല്ലോ ദേവ. ഇവിടെയാണ് ദേവർഷി പറഞ്ഞ വാക്കുകൾ നാം ഓർക്കുന്നത്. ഗാർഹിക ജീവിതം നയിക്കാൻ താല്പര്യമില്ലാത്തവൻ മംഗല്യം കഴിക്കരുത്. പക്ഷേ വിധികൽപ്പിതം നടക്കണമല്ലോ. തനിക്ക് കുഞ്ഞു ജനിച്ചാൽ ലീലയുടെ ഏകാന്ത ജീവിതത്തിന് വിരാമമാകുമെന്നും അങ്ങനെ അവൾ തന്നെ സ്വതന്ത്രനാക്കുമെന്നും ആദ്യ രാത്രിയിൽ തന്നെ ദത്താത്രേയൻ ചിന്തിച്ചു. അങ്ങനെ ഒരു സന്താന പ്രാപ്തിക്കായി ദത്തൻ ഗാലവനുമൊത്ത് ആശ്രമത്തിൽ ഒരു മഹത്തായ യാഗം നടത്തുന്നു. യജ്ഞപുരുഷനെ നിവേദിച്ച നിവേദ്യ പായസം ദത്തൻ ലീലയ്ക്ക് ഭക്ഷിക്കാനായി നൽകുന്നു. നാരായണ! ഈ പായസം മുഴുവൻ ലീല സേവിക്കണം, ഉടനെ വേണം. ലീലയുടെ ഉറ്റമിത്രമായ സുധയ്ക്കും ഈ പായസം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? അരുത്, ഇതിലൊരല്പം പോലും സുധ കഴിക്കാൻ പാടില്ല, അത് ആപത്താകും. യജ്ഞപുരുഷനെ നിവേദിച്ച ഈ പായസം ഗർഭം ധരിക്കാനുള്ള ദിവ്യ ഔഷധമാണ്.
ഇപ്പോൾ തന്നെ പ്രസാദം സേവിച്ചാലും പൂജാസ്ഥലത്ത് പോയി എന്റെ ഇഷ്ടദേവതയായ ദേവിയെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പായസം സേവിച്ചോളാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. ചെല്ല് സുധേ. പ്രാർത്ഥിച്ച ശേഷം പായസം കഴിക്കാമെന്നല്ലേ ലീല സമ്മതിച്ചത്? പ്രാർത്ഥിച്ചിട്ട് വരൂ. ദേ, ഈ പായസം കഴിച്ച ലീല ഒരു മാതാവാകും. സർവശുഭലക്ഷണങ്ങളും സൗഭാഗ്യങ്ങളും ഒത്തുചേർന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. ആൺകുഞ്ഞ് തന്നെയായിരിക്കും. ദേ, കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ അവനെ മുലയൂട്ട മാത്രമേ മാതാവിനെ വിട്ടുതരികയുള്ളൂ. കുട്ടിയെ നിലത്ത് വെക്കാതെ വളർത്താനും ഓമനിക്കാനും ലാളിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ തോഴിക്ക് തന്നെയായിരിക്കും. ലീല, എന്താണ് ഇങ്ങനെ തലപൊങ്ങി ആലോചിക്കുന്നത്? പ്രാർത്ഥിച്ച ശേഷം ഈ പായസം കഴിക്ക്. അതിങ്ങ് തരും. ഞാൻ ചെയ്തത് മഹാപാപമല്ല, മഹാബുദ്ധിയാണ്. എനിക്ക് ഈ ജന്മം മാതാവാകണ്ട. എന്നെ വിഡ്ഢിയാക്കാനുള്ള ദത്തന്റെ ശ്രമം ഞാൻ തകർത്തിരിക്കുന്നു. ഞാൻ മാതാവായി കഴിഞ്ഞാൽ മുൻ തീരുമാന പ്രകാരം ദത്തൻ എന്നെ ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പോവും. മാതാവായില്ലെങ്കിലോ ആയുഷ്കാലം മുഴുവൻ ദത്തൻ എന്നെ ഉപേക്ഷിച്ച് പോകാനും കഴിയില്ല. എന്നാലും ലീലേ, ഒരു മാതാവാകാനുള്ള സൗഭാഗ്യം ഏത് പെൺകുട്ടിയാണ് മോഹിക്കാത്തത്? ആ സൗഭാഗ്യത്തെയല്ലേ നീ തട്ടിത്തെറിപ്പിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞുണ്ടാവുന്നതല്ല മഹാഭാഗ്യം. എന്റെ ഇഷ്ട പുരുഷനായ ദത്തനുമൊത്തുള്ള ആയുഷ്കാല ദാമ്പത്യ ജീവിതമാണ്. അതിന് തടസ്സം ഒരു കുഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ ഈ ജന്മം എനിക്ക് വേണ്ട. എനിക്ക് മാതാവാകണ്ട. നിവേദ്യ പായസം കഴിക്കാതെ വലിച്ചെറിഞ്ഞു അല്ലേ ഗുരുനാഥ? അങ്ങയുടെ മകൾ ഭർത്താവായ എന്നോട് മാത്രമല്ല പിതാവായ അങ്ങയോടും വിശ്വാസവഞ്ചന കാട്ടിയിരിക്കുന്നു. ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു. വഞ്ചകിയും ധിക്കാരിയുമായ ഒരുവളുടെ പതിയായി ഞാൻ ഇനിയും ഇവിടെ കഴിയണോ? എന്റെ ജന്മാഭിലാഷമായ സന്യാസത്തിലേക്ക് പോവാൻ അങ്ങ് ഇനിയും തടസ്സം നിൽക്കുമോ ഗുരുനാഥ? എന്താണ് അങ്ങയുടെ നിലപാടെന്ന് വ്യക്തമാക്കിയാലും. നാം ദത്തനെ തടയില്ല. നമ്മുടെ മകളുടെ പ്രവൃത്തി മൂലം ദത്തനെ തടയാനുള്ള ധാർമ്മികമായ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ദത്തന്റെ ഇഷ്ടം പോലെ. പിതാവിന് ദത്തനിലുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കാം, പക്ഷെ പത്നിയായ ലീലയ്ക്ക് പതിയായ ദത്തനു മേലുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ ഭാര്യയെ വിട്ടു പോകൂ എന്നാണ് അങ്ങയുടെ വാക്ക്.
സത്യം. കുഞ്ഞുണ്ടാകാത്ത സ്ഥിതിക്ക് എന്നെ ഉപേക്ഷിച്ചു പോകുന്നത് സത്യലംഘനമല്ലേ? സത്യലംഘനവും സന്യാസവും തമ്മിൽ പൊരുത്തപ്പെടുമോ ആര്യപുത്ര? നിർത്ത്. ആദ്യം ആശ്രമം വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോ മകളെ വിവാഹം കഴിക്കണമെന്ന ഗുരുദക്ഷിണയുടെ ഭാരം ഗുരുനാഥൻ എന്നെ കെട്ടിയേൽപ്പിച്ചു. ഇപ്പോഴിതാ മകൾ കുഞ്ഞുണ്ടായില്ല എന്ന സത്യലംഘന ഭാരവും എന്നിൽ കെട്ടിയേൽപ്പിക്കുന്നു. ഇല്ല, ഒരു ഭാരവും ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒഴിഞ്ഞു പോക്കിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളുടെ പത്നിയാണ്, മഹിഷിയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ അസ്ഥിവാരം എന്നത് പരസ്പര വിശ്വാസമാണ്. ആ വിശ്വാസം തകർത്ത നിനക്ക് ഇനിയും എന്റെ മഹിഷിയാനുള്ള ഒരു യോഗ്യതയുമില്ല. പായസം വലിച്ചെറിഞ്ഞു എന്നതാണല്ലോ നിങ്ങൾ എന്നിൽ ആരോപിക്കുന്ന വിശ്വാസവഞ്ചന. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസവഞ്ചനയല്ല. പതിയായ നിങ്ങൾ എക്കാലവും എന്നോടൊപ്പം കഴിയണമെന്നുള്ള ഒരു പത്നിയുടെ ന്യായമായ ആഗ്രഹപൂർണമായിരുന്നു. ആഗ്രഹപൂർണത്തെ വിശ്വാസവഞ്ചനയിൽ പെടുത്താമോ പിതാവേ? അതിപ്പോ ദത്തന്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോ ദത്തന്റെ ഭാഗം ശരിയാണ്. ഒരു പത്നിയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോ എന്റെ മകളുടെ ഭാഗവും ശരിയാണ്. ആരെയും കുറ്റാരോപിതരാക്കാൻ നമുക്ക് കഴിയുന്നില്ല. സന്തോഷം ഗുരു, കുറ്റാരോപിതനാകാത്ത ശിഷ്യൻ സ്വതന്ത്രനായിരിക്കുന്നു. ഇനി എനിക്ക് എന്റെ വഴിക്ക് പോകാം. പോകരുത്. പത്നിയുടെ കാമനകളെ തൃണമൽ ഗണിച്ചുകൊണ്ട് പോകരുത്. ഞാൻ നിങ്ങളുടെ മഹിഷിയാണ്, നിങ്ങളുടെ മാത്രം പതിവൃതിയായ മഹിഷിയാണ്. മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്ന ദത്താത്രേയനെ മഹിഷി മഹിഷി എന്ന് ആവർത്തിച്ച് ഉച്ചരിച്ച് യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നീ അടുത്ത ജന്മം ഒരു മഹിഷിയായി പോകട്ടെ. പതിയുടെ ശാപത്തെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പക്ഷേ എന്നെ ശപിച്ച് മഹിഷിയാക്കി സുന്ദര താപസ വേഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അടുത്ത ജന്മത്തിൽ നിങ്ങൾ എന്നെ പ്രണയിക്കാൻ കഴിയുന്ന ഒരു സുന്ദര മഹിഷമായി പോകട്ടെ. രണ്ട് ഉഗ്ര ശാപങ്ങളാണല്ലോ വിധി കരുതി വച്ചിരുന്നത്. അതിന് കാരണമായതും ലീല നിവേദ്യ പായസം വലിച്ചെറിഞ്ഞതും പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ഓർത്ത് ആശ്ചര്യപ്പെടാനല്ലാതെ മറ്റെന്താണ് നിവൃത്തി മാർഗം? നാരായണ നാരായണ. എന്നിട്ട് എന്തുണ്ടായി ദേവി? ആ ദാമ്പത്യ ബന്ധം അവിടെ അവസാനിച്ചു. അതോടെ സ്വതന്ത്രനായ ദത്താത്രേയൻ തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി. തന്റെ ശാപഗ്രസ്തമായ ജന്മം ലീല അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു. മഹിഷാസുരന് അർദ്ധ സഹോദരിയായി മഹിഷിയായി അവൾ ജന്മമെടുത്തു. പിന്നീടുള്ള മഹിഷിയുടെ ജീവിതം കോപത്തിന്റെയും പ്രതികാരത്തിന്റേതുമായിരുന്നു. കഠിന തപം ചെയ്ത് ഇഷ്ടവരം കൂടി നേടിക്കഴിഞ്ഞപ്പോൾ മഹിഷിയെ മണികണ്ഠനല്ലാതെ ഒരു ശക്തിക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയായി.
കാലങ്ങൾ കടന്നു പോയപ്പോൾ അനിവാര്യമായ മാറ്റം സംഭവിക്കുന്നു. ഒരു പരിവർത്തനം. അവതാര ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു മണികണ്ഠൻ. മുതിർന്ന മണികണ്ഠന്റെ പുതിയ കഥകളുമായി ശബരിമല സ്വാമി അയ്യപ്പൻ.